ഹലോ ഫ്രണ്ട്സ്, പി എസ് സി കോഡ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത വീഡിയോൻ്റെ കണ്ടിന്യൂഷനാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യുന്നത്. ഇപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക, എല്ലാ ക്വസ്റ്റ്യനും വായിച്ച് നോക്കുക, ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യനായിട്ട് കടക്കാം. ആദ്യത്തെ ചോദ്യം, വിവിധ പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങൾ അടിസ്ഥാനമാക്കി അവയെ പഞ്ചവത്സര പദ്ധതിയുടെ കാലഗണനാ ക്രമത്തിൽ എഴുതുക. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യമാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം 12 പഞ്ചവത്സര പദ്ധതികളുണ്ട്. അപ്പോൾ അതിൽ 4 എണ്ണത്തിൻ്റെ ലക്ഷ്യങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ അത് കാലഘടനാ ക്രമത്തിൽ എഴുതണം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയേ. ഈ ലക്ഷ്യങ്ങൾ വെച്ചിട്ട്, പഞ്ചവത്സര പദ്ധതിയുടെ ഈ ലക്ഷ്യങ്ങൾ വെച്ചിട്ട് ഏത് പഞ്ചവത്സര പദ്ധതിയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിച്ചോ? അപ്പോൾ നിങ്ങൾക്ക് ആൻസർ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിച്ചെങ്കിൽ നമുക്ക് ആൻസറിലേക്ക് പോകാം. ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. ആൻസർ ഓപ്ഷൻ ബി ആണ്, 4, 3, 1, 2. അതാണ് കാലഗണന ക്രമത്തിലുള്ള ആൻസർ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. 4 സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് പറയുന്നത്? സ്ഥിരതയോടുകൂടിയ വളർച്ച, സ്വാശ്രയത്വം. സ്ഥിരതയോടുകൂടിയ വളർച്ച, സ്വാശ്രയത്വം എന്നിവ ലക്ഷ്യമായ പഞ്ചവത്സര പദ്ധതി ഏതാണ്? 4 കേട്ടോ, 4 പഞ്ചവത്സര പദ്ധതിയാണ്. പദ്ധതിയുടെ ലക്ഷ്യമാണ് സ്ഥിരതയോടുകൂടിയ വളർച്ച, സ്വാശ്രയത്വം എന്നത്, കേട്ടോ, ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞ് പിന്നെ 3. 3 സ്റ്റേറ്റ്മെൻറ്റ് എന്തെന്നാണ്? കാർഷിക വ്യവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ. അതേത് പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമാണ്? കാർഷിക വ്യാവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ ഏത് പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമാണ്? 6 കേട്ടോ, 6. അപ്പോൾ ശ്രദ്ധിക്കുക, കാർഷിക വ്യാവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നത് 6 പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 1 സ്റ്റേറ്റ്മെൻറ്റ്, 1 സ്റ്റേറ്റ്മെൻറ്റ്, മാനവശേഷി വികസനം. മാനവശേഷി വികസനം ഏത് പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമാണ്? 8 കേട്ടോ, 8 പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമാണ് മാനവശേഷി വികസനം, കേട്ടോ, ആ കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് 2. 2 സ്റ്റേറ്റ്മെൻറ്റ്, മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക എന്നത് എത്രാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമാണ്? 10, കേട്ടോ, 10. അപ്പം ഒന്നുകൂടി പറയാം, കാലഘടന ക്രമത്തിൽ പറയാം. ആദ്യത്തത് 4 സ്റ്റേറ്റ്മെൻറ്റ്, സ്ഥിരതയോടുകൂടിയ വളർച്ച, സ്വാശ്രയത്വം എന്നിവ 4 പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമാണ്. അതുപോലെ 3 സ്റ്റേറ്റ്മെൻറ്റ്, കാർഷിക വ്യാവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ എന്നത് 6 പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമാണ്. അത് കഴിഞ്ഞാൽ പിന്നീട് 1 സ്റ്റേറ്റ്മെൻറ്റ്, മാനവശേഷി വികസനം എന്നത് 8 പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 2 സ്റ്റേറ്റ്മെൻറ്റ്, മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക എന്നത് 10 പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമാണ്, കേട്ടോ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. കാലഘടനാക്രമത്തിൽ എഴുതുമ്പോൾ ഇതാണ് ആൻസർ, കേട്ടോ, ശ്രദ്ധിക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യ സമയത്ത് കാർഷിക മേഖലയിലെ ഉൽപ്പാദനക്ഷമത വളരെ കുറവായിരുന്നതിനുള്ള കാരണം എന്താണ്? സ്വാതന്ത്ര്യ സമയത്ത് കാർഷിക മേഖലയിലെ ഉൽപ്പാദനക്ഷമത വളരെ കുറവായിരുന്നതിനുള്ള കാരണങ്ങൾ ഇതിലേതാണ്? ഓപ്ഷൻ എ, കാലഹരണപ്പെട്ട സാങ്കേതികവിദ്യയുടെ ഉപയോഗം. ഓപ്ഷൻ എ, കാലഹരണപ്പെട്ട സാങ്കേതികവിദ്യയുടെ ഉപയോഗം. ഓപ്ഷൻ ബി, മൺസൂണിനെ ആശ്രയിച്ചുള്ള കൃഷി. ഓപ്ഷൻ സി, അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം. ഓപ്ഷൻ ഡി, ഇവയെല്ലാം. ഏതാണ് ആൻസർ? സ്വാതന്ത്ര്യ സമയത്ത് കാർഷിക മേഖലയിലെ ഉൽപ്പാദനക്ഷമത വളരെ കുറവായിരുന്നതിനുള്ള കാരണം ഈ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ്? ഇപ്പം ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ, ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇവയെല്ലാം ആൻസറാണ്. എന്തൊക്കെയാണ്? കാലഹരണപ്പെട്ട സാങ്കേതികവിദ്യയുടെ ഉപയോഗം അല്ലേ, കാലഹരണപ്പെട്ട സാങ്കേതികവിദ്യയുടെ ഉപയോഗം. അതുപോലെ മൺസൂണിനെ ആശ്രയിച്ചുള്ള കൃഷി, മൺസൂണിനെ ആശ്രയിച്ചുള്ള കൃഷി. അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം, അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം. ഇത് 3 സ്വാതന്ത്ര്യ സമയത്ത് കാർഷിക മേഖലയിലെ ഉൽപ്പാദനക്ഷമത വളരെ കുറവായിരുന്നതിനുള്ള കാരണങ്ങളാണ്, കേട്ടോ, ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം നോക്കാം. ജീവികളുടെ ജനിതക ഘടനയിൽ മെച്ചപ്പെടുത്തലുകൾ നടത്തുന്നതിലെ അടിസ്ഥാന ഘട്ടങ്ങൾ ഏതെല്ലാം? ജീവികളുടെ ജനിതക ഘടനയിൽ മെച്ചപ്പെടുത്തലുകൾ നടത്തുന്നതിലെ അടിസ്ഥാന ഘട്ടങ്ങൾ ഏതെല്ലാം?
ഒന്ന് അഭിലഷണീയ ജീനുകളുള്ള ഡി എൻ എയെ കണ്ടെത്തുക. രണ്ട് തിരിച്ചറിഞ്ഞ ഡി എൻ എയെ ആതിഥേയ ജീവിയിലേക്ക് പ്രവേശിപ്പിക്കുക. മൂന്ന് ആതിഥേയ ജീവിയിൽ കടത്തിവിട്ട ഡി എൻ എയുടെ നിലനിൽപ്പും അടുത്ത തലമുറകളിലേക്കുള്ള അവയുടെ പ്രേക്ഷണവും ഉറപ്പുവരുത്തുക. ഇതിലേതൊക്കെയാണ് ശരി? ക്വസ്റ്റ്യൻ: ജീവികളുടെ ജനിതക ഘടനയിൽ മെച്ചപ്പെടുത്തലുകൾ നടത്തുന്നതിലെ അടിസ്ഥാന ഘട്ടങ്ങൾ ഏതെല്ലാം? ഒന്ന് അഭിലഷണീയ ജീനുകളുള്ള ഡി എൻ എയെ കണ്ടെത്തുക. രണ്ട് തിരിച്ചറിഞ്ഞ ഡി എൻ എയെ ആതിഥേയ ജീവിയിലേക്ക് പ്രവേശിപ്പിക്കുക. മൂന്ന് ആതിഥേയ ജീവിയിൽ കടത്തിവിട്ട ഡി എൻ എയുടെ നിലനിൽപ്പും അടുത്ത തലമുറകളിലേക്കുള്ള അവയുടെ പ്രേക്ഷണവും ഉറപ്പുവരുത്തുക. ഏതൊക്കെയാണ് ആൻസർ? ഓപ്ഷൻ എ ആണ് കേട്ടോ ആൻസർ. ഒന്ന് രണ്ട് മൂന്ന്, ഓപ്ഷൻ എ ആണ് ആൻസർ. ഒന്ന് രണ്ട് മൂന്ന്, ഇത് മൂന്നും ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ മൂന്നും ശരിയാണ്. ജീവികളുടെ ജനിതക ഘടനയിൽ മെച്ചപ്പെടുത്തലുകൾ നടത്തുന്നതിൽ അടിസ്ഥാന ഘട്ടങ്ങൾ, ഇത് മൂന്നും അടിസ്ഥാന ഘട്ടങ്ങളാണ് കേട്ടോ. അപ്പോൾ ഒന്നുകൂടി നമുക്ക് നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, അഭിലഷണീയ ജീനുകളുള്ള ഡി എൻ എയെ കണ്ടെത്തുക. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, തിരിച്ചറിഞ്ഞ ഡി എൻ എയെ ആതിഥേയ ജീവിയിലേക്ക് പ്രവേശിപ്പിക്കുക. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ആതിഥേയ ജീവിയിൽ കടത്തിവിട്ട ഡി എൻ എയുടെ നിലനിൽപ്പും അടുത്ത തലമുറകളിലേക്കുള്ള അവയുടെ പ്രേക്ഷണവും ഉറപ്പുവരുത്തുക. ഇതാണ് ആൻസർ കേട്ടോ. അപ്പോൾ ആൻസർ എന്ന് പറഞ്ഞത് ഓപ്ഷൻ എ ആണ്. അടുത്ത ചോദ്യം: ഇന്ത്യയും ഫ്രാൻസും ചേർന്ന് സംയുക്തമായി വികസിപ്പിച്ച കൃത്രിമ ഉപഗ്രഹം ഏത്? ഇന്ത്യയും ഫ്രാൻസും ചേർന്ന് സംയുക്തമായി വികസിപ്പിച്ച കൃത്രിമ ഉപഗ്രഹം ഈ തന്നിരിക്കുന്നതിൽ ഏതാണ്? ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ജുഗ്നു, എസ് ആർ എം, എസ് എ ടി, മേഗാട്രോപിക്സ്, യൂത്ത് സാറ്റ്. ഇതിലേതാണ് ഇന്ത്യയും ഫ്രാൻസും ചേർന്ന് സംയുക്തമായി വികസിപ്പിച്ച കൃത്രിമ ഉപഗ്രഹം? ഓപ്ഷൻ സി ആണ് ആൻസർ. മേഗാട്രോപിക്സ്, മേഗാട്രോപിക്സ് ആണ് ആൻസർ. ഇന്ത്യയും ഫ്രാൻസും ചേർന്ന് സംയുക്തമായി വികസിപ്പിച്ച കൃത്രിമ ഉപഗ്രഹമാണ് മേഗാട്രോപിക്സ്. ശ്രദ്ധിക്കുക, ഇന്ത്യയും ഫ്രാൻസും ചേർന്ന് സംയുക്തമായി വികസിപ്പിച്ച കൃത്രിമ ഉപഗ്രഹം മേഗാട്രോപിക്സ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിലെ പ്രധാന കൽക്കരി ഖനികളും അവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങളും തമ്മിൽ ശരിയായി ചേരുമ്പടി ചേർക്കുക. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ഇന്ത്യയിലെ പ്രധാന കൽക്കരി ഖനികളും അതുപോലെ ആ ഖനികൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങളുമാണ് തന്നിരിക്കുന്നത്. അത് ശരിയായിട്ടുള്ള രീതിയിൽ ചേരുമ്പടി ചേർക്കണം. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ കണ്ടെത്താൻ സാധിക്കുന്നുണ്ടോ എന്ന് നോക്കിയേ. കിട്ടിയ ആൻസർ? അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ കേട്ടോ. ഒന്ന് സി, രണ്ട് എ, മൂന്ന് ഡി, നാല് ബി. അപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഒന്ന്, ഒന്ന് സി ആണല്ലേ. അപ്പോൾ റാംപൂർ, റാംപൂർ കൽക്കരി ഖനി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഒഡീഷയിലാണ് കേട്ടോ. റാംപൂർ കൽക്കരി ഖനി സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ്. അതുപോലെ രണ്ട് എ, കാംറ്റി, കാംറ്റി കൽക്കരി ഖനി സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. ശ്രദ്ധിക്കുക, കാംറ്റി കൽക്കരി ഖനി സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. അതുപോലെ മൂന്ന് ഡി ആണല്ലേ, മൂന്ന് ഡി ആണ്. സിംഗരേണി കൽക്കരി ഖനി സ്ഥിതി ചെയ്യുന്നത് തെലങ്കാനയിലാണ്. സിംഗരേണി കൽക്കരി ഖനി സ്ഥിതി ചെയ്യുന്നത് തെലങ്കാനയിലാണ്. അതുപോലെ നാല് ബി ആണ്. പണ്ടൂർ, പണ്ടൂർ കൽക്കരി ഖനി സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശാണ് കേട്ടോ. പണ്ടൂർ കൽക്കരി ഖനി സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശ്. അപ്പോൾ ഒന്നുകൂടി പറയാം, റാംപൂർ കൽക്കരി ഖനി സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ്. കാംറ്റി കൽക്കരി ഖനി സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. അത് കഴിഞ്ഞാൽ പിന്നെ സിംഗരേണി കൽക്കരി ഖനി സ്ഥിതി ചെയ്യുന്നത് തെലങ്കാനയിലാണ്. അതുപോലെ ലാസ്റ്റ് പണ്ടൂർ കൽക്കരി ഖനി സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലാണ് കേട്ടോ, ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം: കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ അഭിപ്രായ പ്രകാരം എത്ര മൈക്രോമീറ്റർ ഡയമീറ്ററിൽ താഴെയുള്ള പാർട്ടിക്കുലേറ്റ് മാറ്ററാണ് മനുഷ്യൻ്റെ ആരോഗ്യത്തിന് ഹാനികരമായത്? കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ അഭിപ്രായ പ്രകാരം എത്ര മൈക്രോമീറ്റർ ഡയമീറ്ററിൽ താഴെയുള്ള പാർട്ടിക്കുലേറ്റ് മാറ്ററാണ് മനുഷ്യൻ്റെ ആരോഗ്യത്തിന് ഹാനികരമായത്? ഇപ്പോൾ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് 2.5 മൈക്രോമീറ്ററോ അതിൽ താഴെയോ, ഓപ്ഷൻ ബി 5 മൈക്രോമീറ്ററോ അതിൽ താഴെയോ, ഓപ്ഷൻ സി 1 മൈക്രോമീറ്ററോ അതിൽ താഴെയോ,
ഓപ്ഷൻ ഡി 1.5 മൈക്രോമീറ്ററോ അതിൽ താഴെയോ. ഇതിലാണ് ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ അഭിപ്രായ പ്രകാരം എത്ര മൈക്രോമീറ്റർ ഡയമീറ്ററിൽ താഴെയുള്ള പാർട്ടിക്കുലേറ്റ് മാറ്ററാണ് മനുഷ്യൻ്റെ ആരോഗ്യത്തിന് ഹാനികരമായത്? ഇപ്പോൾ ആൻസർ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ. 2.5 മൈക്രോമീറ്ററോ അതിൽ താഴെയോ കേട്ടോ, അതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 2.5 മൈക്രോമീറ്ററോ അതിൽ താഴെയോ. അപ്പോൾ ഒന്നുകൂടി പറയാം. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ അഭിപ്രായ പ്രകാരം എത്ര മൈക്രോമീറ്റർ ഡയമീറ്ററിൽ താഴെയുള്ള പാർട്ടിക്കുലേറ്റ് മാറ്ററാണ് മനുഷ്യൻ്റെ ആരോഗ്യത്തിന് ഹാനികരമായത്? അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. 2.5 മൈക്രോമീറ്ററോ അതിൽ താഴെയോ കേട്ടോ, ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം, മിസൈലുകളുമായി ബന്ധപ്പെട്ട ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ഒന്ന്, ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ ബാലിസ്റ്റിക് മിസൈലാണ് അഗ്നി. രണ്ട്, നാവികസേനയ്ക്ക് വേണ്ടി DRDO വികസിപ്പിച്ചെടുത്ത ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലാണ് ധനുഷ്. മൂന്ന്, ഇന്ത്യയും റഷ്യയും ചേർന്ന് വികസിപ്പിച്ചെടുത്ത സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ്. നാല്, ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ എയർ ടു എയർ മിസൈലാണ് അസ്ത്ര. ഇതിലേതൊക്കെ പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്? ഒന്നുകൂടി പറയാം. മിസൈലുകളുമായി ബന്ധപ്പെട്ട ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തണം. ഒന്ന്, ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ ബാലിസ്റ്റിക് മിസൈലാണ് അഗ്നി. രണ്ട്, നാവികസേനയ്ക്ക് വേണ്ടി DRDO വികസിപ്പിച്ചെടുത്ത ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലാണ് ധനുഷ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഇന്ത്യയും റഷ്യയും ചേർന്ന് വികസിപ്പിച്ചെടുത്ത സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ്. നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ എയർ ടു എയർ മിസൈലാണ് അസ്ത്ര. ഇതിലേതൊക്കെ സ്റ്റേറ്റ്മെൻറ്റുകളാണ് ശരി? ആൻസർ കിട്ടിയോ? ഇപ്പം ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ. അപ്പോൾ ആദ്യം ശരിയായിട്ടുള്ള ആൻസർ നമുക്ക് നോക്കാം, അത് കഴിഞ്ഞിട്ട് തെറ്റായിട്ടുള്ളത് നമുക്ക് തിരുത്തി പഠിക്കാം. മൂന്നാമത്തെ നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയായിട്ടുള്ളതെന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് ആ ശരിയായിട്ടുള്ളത് നമുക്ക് ആദ്യം നോക്കാം. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഇന്ത്യയും റഷ്യയും ചേർന്ന് വികസിപ്പിച്ചെടുത്ത സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ് അല്ലേ, ശരിയായിട്ടുള്ള പ്രസ്താവനയാണത്. ഇന്ത്യയും റഷ്യയും ചേർന്ന് വികസിപ്പിച്ചെടുത്ത സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ്, ആ പ്രസ്താവന ശരിയാണ്. അതുപോലെ നാലാമത്തെ പ്രസ്താവന, ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ എയർ ടു എയർ മിസൈലാണ് അസ്ത്ര, ആ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ എയർ ടു എയർ മിസൈലാണ് അസ്ത്ര, ആ പ്രസ്താവനയും ശരിയാണ്. ഇനി എന്തുകൊണ്ട് ഒന്നാമത്തെ രണ്ടാമത്തെയും പ്രസ്താവന തെറ്റായി എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവനയിൽ എന്താ പറയുന്നത്? ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ ബാലിസ്റ്റിക് മിസൈലാണ് അഗ്നി എന്നാണ് ഒന്നാമത്തെ പ്രസ്താവനയിൽ പറയുന്നത്. അത് തെറ്റാണ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ ബാലിസ്റ്റിക് മിസൈൽ ഏതാണ്? പൃഥ്വിയാണ് കേട്ടോ. പൃഥ്വിയാണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ ബാലിസ്റ്റിക് മിസൈൽ കേട്ടോ. ശ്രദ്ധിക്കുക, ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ ബാലിസ്റ്റിക് മിസൈൽ പൃഥ്വിയാണ്. അതുപോലെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, നാവികസേനയ്ക്ക് വേണ്ടി DRDO വികസിപ്പിച്ചെടുത്ത ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലാണ് ധനുഷ് എന്ന് പറയുന്ന ആ പ്രസ്താവന തെറ്റാണ് കേട്ടോ. അപ്പോൾ നാവികസേനയ്ക്ക് വേണ്ടി DRDO വികസിപ്പിച്ചെടുത്ത ദീർഘദൂരമല്ല ഹ്രസ്വദൂര കേട്ടോ, ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലാണ് ധനുഷ്, ആ പ്രസ്താവന ശ്രദ്ധിച്ചോണം. നാവികസേനയ്ക്ക് വേണ്ടി DRDO വികസിപ്പിച്ചെടുത്ത ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലാണ് ധനുഷ്, ഷോർട്ട് ഡിസ്റ്റൻസ് ആണ് കേട്ടോ, ലോങ് അല്ല ഷോർട്ട് ഡിസ്റ്റൻസ് ആണ്. ഇപ്പോൾ ഒന്നാമത്തെ പ്രസ്താവനയിൽ അഗ്നിയല്ല വരേണ്ടത്, പൃഥ്വിയാണ് വരേണ്ടത്. അതുപോലെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ ദീർഘദൂര എന്നല്ല വരേണ്ടത്, ഹ്രസ്വദൂര എന്നാണ് വരേണ്ടത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം, ഇന്താംഗി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഇന്താംഗി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ആൻസർ നാഗാലാൻഡാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ, നാഗാലാൻഡ്. ഇന്താംഗി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം നാഗാലാൻഡ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ പാരിസ്ഥിതിക പ്രശ്നമല്ലാത്തത് ഏത്? താഴെ പറയുന്നവയിൽ പാരിസ്ഥിതിക പ്രശ്നമല്ലാത്തത് ഏത്? ഓപ്ഷൻസ്, മണ്ണൊലിപ്പ്, വെള്ളം കെട്ടിനിൽക്കൽ, മരുഭൂമിയാവുന്നത്,
വനവൽക്കരണം. ഇതിലേതാണ് പാരിസ്ഥിതിക പ്രശ്നമല്ലാത്തത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, വനവൽക്കരണമാണ് കേട്ടോ. വനവൽക്കരണമാണ് ഈ തന്നിരിക്കുന്നതിൽ പാരിസ്ഥിതിക പ്രശ്നം അല്ലാത്തത് കേട്ടോ. ശ്രദ്ധിക്കുക, താഴെ പറയുന്നവയിൽ പാരിസ്ഥിതിക പ്രശ്നമല്ലാത്തത് വനവൽക്കരണമാണ്. ബാക്കി മൂന്നും പാരിസ്ഥിതിക പ്രശ്നങ്ങളാണ്. ഏതൊക്കെ? മണ്ണൊലിപ്പ്, അതുപോലെ വെള്ളം കെട്ടി നിൽക്കൽ, അതുപോലെ മരുഭൂമിയാവുന്നത്, ഇത് മൂന്നും പാരിസ്ഥിതിക പ്രശ്നങ്ങളിൽ പെടുന്നതാണ് കേട്ടോ. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. സാമൂഹിക മാധ്യമങ്ങളുടെ നേട്ടങ്ങൾ എന്തെല്ലാം? സാമൂഹിക മാധ്യമങ്ങളുടെ നേട്ടങ്ങൾ എന്തെല്ലാം? ഒന്ന്, പരിപാടികളുടെ ആസൂത്രണവും ക്രമീകരണവും. രണ്ട്, പൊതുവായ അഭിപ്രായ രൂപീകരണം. മൂന്ന്, വാണിജ്യ പ്രചരണം. നാല്, സാമൂഹിക നൈപുണ്യം. ഒന്നുകൂടി പറയാം, സാമൂഹിക മാധ്യമങ്ങളുടെ നേട്ടങ്ങൾ എന്തെല്ലാം എന്നതാണ് ചോദ്യം. ഒന്ന്, പരിപാടികളുടെ ആസൂത്രണവും ക്രമീകരണവും. രണ്ട്, പൊതുവായ അഭിപ്രായ രൂപീകരണം. മൂന്ന്, വാണിജ്യ പ്രചരണം. നാല്, സാമൂഹിക നൈപുണ്യം. ഇതിലേതൊക്കെയാണ് സാമൂഹിക മാധ്യമങ്ങളുടെ നേട്ടങ്ങൾ? അപ്പോൾ ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിച്ചെന്ന് ഞാൻ കരുതുന്നു. വലിയ ബുദ്ധിമുട്ടില്ല, ഓപ്ഷൻസ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം. കാരണം എല്ലാവരും സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നവരാണല്ലോ, അപ്പോൾ അറിയാൻ സാധിക്കും. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഇവയെല്ലാം കേട്ടോ. ഈ നാല് പ്രസ്താവനയും സാമൂഹിക മാധ്യമങ്ങളുടെ നേട്ടങ്ങളിൽ പെടുന്നതാണ്. എന്തൊക്കെയാണ്? ഒന്ന്, പരിപാടികളുടെ ആസൂത്രണവും ക്രമീകരണവും. അല്ലേ, സാമൂഹിക മാധ്യമങ്ങളുടെ നേട്ടമാണ് ഒന്ന്, അത് പരിപാടികളുടെ ആസൂത്രണവും ക്രമീകരണവും. അതുപോലെ പൊതുവായ അഭിപ്രായ രൂപീകരണത്തിന് വേണ്ടി നമ്മൾ സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ, പൊതുവായ അഭിപ്രായ രൂപീകരണം. അതുപോലെ മൂന്ന്, വാണിജ്യ പ്രചരണം. അതും സാമൂഹിക മാധ്യമങ്ങളുടെ നേട്ടങ്ങളിലൊന്നാണ് വാണിജ്യ പ്രചരണം. അതുപോലെ തന്നെ നാലാമത്തെ സ്റ്റേറ്റ്മെൻ്റ് സാമൂഹിക നൈപുണ്യം. ഇത് നാലും സാമൂഹിക മാധ്യമങ്ങളുടെ നേട്ടങ്ങളാണ്. അടുത്ത ചോദ്യം, കേരള ലളിതകലാ അക്കാദമിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. അപ്പം കേരള ലളിതകലാ അക്കാദമിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കണം. ഒന്ന്, ചിത്രരചന, ശില്പകല, വാസ്തുശില്പം തുടങ്ങിയ മേഖലകളുടെ വികാസത്തിനായി കേരള സർക്കാരിൻ്റെ നേതൃത്വത്തിൽ സ്ഥാപിതമായ സ്വയംഭരണ സാംസ്കാരിക സ്ഥാപനമാണ് കേരള ലളിതകലാ അക്കാദമി. രണ്ട്, തൃശ്ശൂരിലെ ചെമ്പുകാവിലാണ് ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം. മൂന്ന്, രാജാ രവിവർമ്മ പുരസ്കാരം, KCS പണിക്കർ പുരസ്കാരം, കേസരി പുരസ്കാരം, പത്മിനി പുരസ്കാരം എന്നിവ നൽകുന്നത് കേരള ലളിതകലാ അക്കാദമിയാണ്. നാല്, കേരള ലളിതകലാ അക്കാദമിയുടെ മുഖമാസികയാണ് ചിത്രവാർത്ത. അപ്പം നല്ല ഒരു ക്വസ്റ്റ്യനാണിത്, ഇനി വരുന്ന എക്സാമുകളിൽ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് കേട്ടോ, ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് കേരള ലളിതകലാ അക്കാദമിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ്. അപ്പോൾ ഏതായിരിക്കും ആൻസർ? ഓരോ ഓപ്ഷനായിട്ട് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. അപ്പോൾ ആൻസർ കിട്ടിയോ? അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഓപ്ഷൻ ഡി ആണ് ആൻസർ. 1, 2, 3, 4 ഈ നാല് പ്രസ്താവനകളും ശരിയാണ്. കേരള ലളിതകലാ അക്കാദമിയുമായി ബന്ധപ്പെട്ട ഈ നാല് പ്രസ്താവനകളും ശരിയാണ് കേട്ടോ. നാല് പ്രസ്താവന നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ പ്രസ്താവനയിൽ എന്താ പറയുന്നത്? ചിത്രരചന, ശില്പകല, വാസ്തുശില്പം തുടങ്ങിയ മേഖലകളുടെ വികാസത്തിനായി കേരള സർക്കാരിൻ്റെ നേതൃത്വത്തിൽ സ്ഥാപിതമായ സ്വയംഭരണ സാംസ്കാരിക സ്ഥാപനമാണ് കേരള ലളിതകലാ അക്കാദമി. ആ പ്രസ്താവന ശരിയാണ് കേട്ടോ. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണത്. ചിത്രരചന, ശില്പകല, വാസ്തുശില്പം തുടങ്ങിയ മേഖലകളുടെ വികാസത്തിനായി കേരള സർക്കാരിൻ്റെ നേതൃത്വത്തിൽ സ്ഥാപിതമായ സ്വയംഭരണ സാംസ്കാരിക സ്ഥാപനമാണ് കേരള ലളിതകലാ അക്കാദമി. അടുത്ത രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, തൃശ്ശൂരിലെ ചെമ്പുക്കാവിലാണ് ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം. ആ പ്രസ്താവനയും ശരിയാണ്. തൃശ്ശൂരിലെ ചെമ്പുക്കാവിലാണ് ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം. അതുപോലെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, രാജാ രവിവർമ്മ പുരസ്കാരം, KCS പണിക്കർ പുരസ്കാരം, കേസരി പുരസ്കാരം, പത്മിനി പുരസ്കാരം എന്നിവ നൽകുന്നത് കേരള ലളിതകലാ അക്കാദമിയാണ്. ആ പ്രസ്താവന ശരിയാണ്. രാജാ രവിവർമ്മ പുരസ്കാരം, ഈ പുരസ്കാരങ്ങളുടെ പേര് ശ്രദ്ധിച്ചോളണം കേട്ടോ. രാജാ രവിവർമ്മ പുരസ്കാരം, KCS പണിക്കർ പുരസ്കാരം,
കേസരി പുരസ്കാരം, പത്മിനി പുരസ്കാരം എന്നിവ നൽകുന്നത് കേരള ലളിതകലാ അക്കാദമിയാണ്. അതുപോലെ നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്, കേരള ലളിതകലാ അക്കാദമിയുടെ മുഖമാസികയാണ് ചിത്രവാർത്ത. ആ പ്രസ്താവനയും ശരിയാണ്. കേരള ലളിതകലാ അക്കാദമിയുടെ മുഖമാസികയാണ് ചിത്രവാർത്ത. അപ്പോൾ ആൻസർ നമ്മൾ പറഞ്ഞു ഓപ്ഷൻ ഡി ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യ ഏറ്റവും കൂടുതൽ ഒളിമ്പിക് മെഡലുകൾ നേടിയിട്ടുള്ള കായിക ഇനം ഏത്? ഇന്ത്യ ഏറ്റവും കൂടുതൽ ഒളിമ്പിക് മെഡലുകൾ നേടിയിട്ടുള്ള കായിക ഇനം ഏതാണ്? ഓപ്ഷൻ സി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ഏതാണ് ആൻസർ? ഇന്ത്യ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയിട്ടുള്ള അല്ലേ, ഇന്ത്യ ഏറ്റവും കൂടുതൽ ഒളിമ്പിക് മെഡലുകൾ നേടിയിട്ടുള്ള കായിക ഇനം ഏതാണ്? ഹോക്കിയാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ, ഹോക്കിയാണ്. ഇന്ത്യ ഏറ്റവും കൂടുതൽ ഒളിമ്പിക് മെഡലുകൾ നേടിയിട്ടുള്ള കായിക ഇനം ഹോക്കിയാണ്. അടുത്ത ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്ന സാഹിത്യകാരന്മാരും അവരുടെ തൂലികാനാമങ്ങളും തമ്മിലുള്ള ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് സാഹിത്യകാരന്മാരും അതുപോലെ അവരുടെ തൂലികാനാമങ്ങളുമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ള ജോഡി തിരഞ്ഞെടുക്കണം. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള ജോഡി? കിട്ടിയ ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. ശരി, ഓപ്ഷൻ സി ആണ് ശരി. ഒന്നും രണ്ടും കേട്ടോ, ഒന്നും രണ്ടും മാത്രമാണ് ശരി. ഒന്നെന്താ പറയുന്നത്? മലങ്കാടൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരനാണ് ചെറുകാട് കേട്ടോ. മലങ്കാടൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരനാണ് ചെറുകാട്. അതുപോലെ കപിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരനാണ് കെ പത്മനാഭൻ നായർ. അതും ശരിയാണ് കേട്ടോ. ശ്രദ്ധിക്കുക, മലങ്കാടൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ചെറുകാട്, കപിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ കെ പത്മനാഭൻ നായരാണ്. എന്നാൽ മൂന്നും നാലും തെറ്റാണ്. മൂന്നും നാലും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാണ് കിടക്കുന്നത് കേട്ടോ. എന്താണ് ഈ മീശാൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ്റെ പേരെവിടെയാണ് കിടക്കുന്നത്? ആ നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലെ കിടക്കുന്നത്, നാലാമത്തെ ജോഡിയിലെ കിടക്കുന്നത് കെ എസ് കൃഷ്ണപിള്ള കേട്ടോ. മീശാൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരനാണ് കെ എസ് കൃഷ്ണപിള്ള. അതുപോലെ ഓംശേരി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ്റെ പേര് മൂന്നാമത്തേലുമാണ് കിടക്കുന്നത്, മൂന്നാമത്തെ ജോഡിയിലുമാണ് കിടക്കുന്നത്. എന്താണ്? എൻ നാരായണപിള്ള കേട്ടോ. ഓംശേരി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ എൻ നാരായണപിള്ളയാണ്. അപ്പോൾ ഒന്നുകൂടി പറയാം, മലങ്കാട് ഒന്നാമത്തെയും രണ്ടാമത്തെയും ജോഡി ശരിയാണ്. മലങ്കാടൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ചെറുകാട്, കപിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ കെ പത്മനാഭൻ നായർ. മൂന്നും നാലും ശ്രദ്ധിക്കണം. മൂന്ന്, മീശാൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ കെ എസ് കൃഷ്ണപിള്ളയാണ്. അതുപോലെ ഓംശേരി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ എൻ നാരായണപിള്ളയാണ് കേട്ടോ. ഓംശേരി എൻ നാരായണപിള്ള. അപ്പോൾ എല്ലാം വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസാണ് ഇന്ന് നമ്മൾ നോക്കിയത്. വരുന്ന എക്സാമുകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറേ ക്വസ്റ്റ്യൻസാണ് നോക്കിയത് കേട്ടോ. ആ ലളിതകലാ അക്കാദമിയൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഒന്നും പറയാനില്ലാത്ത ക്വസ്റ്റ്യനാണ്. ലളിതകലാ അക്കാദമിയൊക്കെ ചോദിക്കാൻ വളരെ സാധ്യതയേറിയ ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുന്നുള്ളൂ. വരുന്ന ക്ലാസ്സിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ മലയാളത്തിൻ്റെ ഒരുപാട് ക്ലാസ്സുകൾ ഇപ്പോൾ നമ്മുടെ ഈ ചാനലിനകത്ത് മോക്ക് ടെസ്റ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതും കണ്ടു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരുന്ന എക്സാമുകളിൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.